അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ അദാലത്താണ് നടന്നത്. മൊത്തം 37 പരാതികളാണ്. ഇന്നലെ 37, ഇന്ന് 37. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നു കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കേണ്ടതുകൊണ്ടാണ്. അതിൽ 15 പരാതികൾ ഇന്ന് തീർപ്പായിട്ടുണ്ട്. 5 പരാതികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് റിപ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത അദാലത്തിലേക്ക് 17 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ കണക്ക്. പിന്നെ ഇന്നും നമുക്ക് പതിവ് പോലെ വന്നു. പക്ഷേ ഇതിനകത്ത് ഒരു പരാതി, ഞാനിപ്പോൾ ലാസ്റ്റ് നോക്കിയൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമായിട്ടുള്ളൊരു അമ്മയുടെ ഒരു പരാതിയാണ്. ഇപ്പോൾ ആ അമ്മ, അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയി. മൂന്ന് പെൺകുട്ടികളാണ്. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഭർത്താക്കന്മാരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മമാർ അവിടെ പോയി നിൽക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്നിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അതിൽ ഒരു മകളുടെ കൂടെ ആ പിന്നെ മരുമകൻ്റെ അമ്മയും അച്ഛനും നിൽക്കുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാവും. അവർ അവരുടെ ഭർത്താവിന് കൂടി അവകാശപ്പെട്ടൊരു വീട്ടിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഭർത്താവിൻ്റെ അനിയനും ഭാര്യയും കൂടി ഇപ്പോൾ അവിടെ വന്ന് താമസമായിട്ട് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പരാതി തന്നിരിക്കുന്നത്. ഞാനത് ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നേരിട്ട് പോയി അന്വേഷിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ WPOB വിളിച്ചു വരുത്തിയിട്ട് അടിയന്തര നിർദ്ദേശം കൊടുക്കുകയാണ്. കാരണം പ്രായമായിട്ടുള്ള ആളുകളെ ഇങ്ങനെ അവർക്ക് അവരുടെ അവസാന കാലഘട്ടത്തിൽ അവർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പ്രായമായ ആളുകളെ തെരുവിലൊക്കെ വിടുന്നതും അനാഥാലയങ്ങളിൽ കൊണ്ടുവിടുന്നതും വർദ്ധിച്ചു വരുന്നു. അതൊരു കേരളം പോലെ വിദ്യാസമ്പന്നമായ സാംസ്കാരികമായ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ഒരു സമൂഹത്തിന്, ഒരു സാംസ്കാരിക സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല എന്നുള്ളതാണ് കമ്മീഷൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട്. തീർച്ചയായിട്ടും പ്രായമായിട്ടുള്ള ആളുകളെ നമ്മൾ വീടുകളിൽ തന്നെ അവരെ സംരക്ഷിക്കുന്നതിനും അവരെ പരിപാലിക്കുന്നതിനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതിന് നമ്മളെല്ലാവർക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമായിട്ട് തന്നെ ഞാനതിനെ കാണുകയാണ്. അപ്പോൾ അത്തരം കേസുകളെ പ്രത്യേകമായിട്ട് കമ്മീഷൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. പ്രായമായ ആളുകളെ സംരക്ഷിക്കാതെ സ്വത്തിന് വേണ്ടി അവരെ വാർദ്ധക്യത്തിൽ നിരന്തരമായി മാനസിക ശരീര പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി കമ്മീഷൻ കാണാൻ ആഗ്രഹിക്കുന്നു. അത്തരം കേസുകളിൽ ഇതുപോലെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ അവരെ ഉദ്യോഗസ്ഥരെ വിളിച്ച് വരുത്തി നിർദ്ദേശം കൊടുത്ത് അടിയന്തര ഇടപെടലുകൾ നടത്താൻ ആണ് കമ്മീഷൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നീലേശ്വരത്ത് നിന്ന് വന്നിട്ടുള്ള ഈ പരാതിയിന്മേൽ അടിയന്തര നടപടിയെടുക്കുന്നതിന് ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം കൊടുക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അതിര് തർക്കങ്ങളും പ്രശ്നങ്ങളും, ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ കേരളം കണ്ടിട്ട് പോയതാണ്. 2 പ്രളയം, നിപ്പ, ഓക്കി, ഇപ്പോൾ അവസാനം കോവിഡ്, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പറയും നമ്മൾ കേരളീയർ നന്നായി, മനുഷ്യരെല്ലാം നന്നായി എന്ന് നമ്മൾ പറയും. പക്ഷേ ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഉടനെ തന്നെ അതിന് തോണ്ടുന്ന സ്വഭാവമാണ്. എന്താണാണോ, എന്ത് വന്നാലാണോ ഈ ആളുകൾ നന്നാവുകയും പഠിക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നിപ്പോൾ വന്ന ഒരു കേസിനകത്തും അതാണ്. ചെറിയൊരു അതിര് പ്രശ്നത്തിൻ്റെ പേരിൽ തമ്മിൽ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറഞ്ഞു, ചീത്ത വിളിച്ചു, അതോടനുബന്ധിച്ച് പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അങ്ങോട്ട് പറയാൻ പാടില്ലാത്ത വളരെയേറെ മോശമായ അശ്ലീല പദപ്രയോഗങ്ങൾ പരസ്പരം ഉപയോഗിക്കുക, എന്നിട്ട് വനിതാ കമ്മീഷനിലേക്ക് വരിക. ഇതും ഒരു നല്ല ശീലമായിട്ട് കമ്മീഷന് തോന്നുന്നില്ല. കാരണം ഇത്തരം ചെറിയ പ്രശ്നങ്ങളെയൊക്കെ ഊതിവീർപ്പിച്ച് വലുതാക്കി മനുഷ്യൻ്റെ ഉള്ള മനസമാധാനമൊക്കെ കളഞ്ഞിട്ട് വനിതാ കമ്മീഷനിലേക്ക് വന്ന് വനിതാ കമ്മീഷൻ്റെ സമയം കൂടി മെനക്കെടുത്തുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. കാരണം വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നു. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രായമായ അമ്മയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്തരം ഗൗരവമുള്ള പ്രശ്നങ്ങൾക്കാണ് കമ്മീഷൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിരന്തരമായി ഗാർഹിക പീഡനങ്ങൾക്ക് വിധേയമാക്കുക, അവർക്ക് വീട്ടിൽ ഭക്ഷണം കൊടുക്കാതെ ഒക്കെ അവരെ വീടുകളിൽ പൂട്ടിയിടുക, അത്തരം വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുമ്പോൾ അതിന് അടിയന്തര പ്രാധാന്യം കൊടുത്ത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ്റെ ഇടപെടലുകളും വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് എന്തൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചാലും അതിനെല്ലാം അതിജീവിച്ച് കഴിയുമ്പോൾ വീണ്ടും മനുഷ്യൻ അവൻ്റെ
ആ ഒരു ദുരാഗ്രഹത്തിൻ്റെയും വെട്ടിപ്പിടിക്കലിൻ്റെയും ഒരു ഒരു മൂല്യച്യുതിയിലേക്ക് അവർ കടന്നു പോകുന്നത്. അത് നമ്മൾ പ്രത്യേകം നമ്മൾ ഓരോരുത്തരും അത് ഒരു സ്വന്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയപ്പെടുന്ന ഒരു ഇഞ്ച് മണ്ണോ ഒക്കെ വെട്ടിപ്പിടിച്ചതുകൊണ്ട് നമ്മളാരും ഇതും കൊണ്ടൊന്നും നമ്മളാരും എങ്ങും പോകുന്നില്ല. ഒരു പ്രളയം വന്നാൽ അതെല്ലാം കുത്തിവലിച്ച് പോകുന്നതേ ഉള്ളൂ. അത്തരം കേസുകൾ ഇന്ന് രണ്ട് മൂന്നെണ്ണം വന്നതുകൊണ്ടാണ് ഞാൻ ആ കേസ് അത്തരം കേസുകളെക്കുറിച്ച് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം അതൊരു നിങ്ങൾ മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും അതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടി കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കേസുകളുമായി കമ്മീഷനിൽ വരാതിരിക്കാൻ കൂടി ആളുകൾ ശ്രദ്ധിക്കണം. കാരണം അതിനേക്കാളും പ്രധാനപ്പെട്ട കേസുകൾ ധാരാളം കമ്മീഷനിവിടെ കൈകാര്യം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അദാലത്തിൽ നിന്നും രണ്ട് വ്യത്യസ്തമായി എനിക്ക് ബോധ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് സൂചിപ്പിച്ചത്.